കൊച്ചിയിൽ കളമശ്ശേരിയിൽ ഒരു ബോംബ് ആക്രമണം നടന്നു. യഹോവ സാക്ഷികളുടെ മതപരമായ ഒരു പരിപാടിയിൽ ആ ബോംബ് ഇട്ടതാര ഒരു ക്രിസ്ത്യാനിയാണ്. പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് വന്നത് എവിടെയാണ്? നമ്മുടെ തലയിലാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ചതിയുടെ വർഷങ്ങൾ. ആ പറയാറുണ്ട്, ഇവന് എത്ര കാലം നമ്മുടെ അവിടെ നമ്മുടെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചവനാ. അവൻ ഇന്ന് നോക്കിക്കേ, അവൻ നിരീശ്വരവാദികളുടെ കൂടെ പോയില്ലേ, അവൻ യുക്തിവാദികളുടെ കൂടെ പോയില്ലേ, അവൻ്റെ ജീവിതം ഇങ്ങനെ ആയില്ലേ, പത്താം ക്ലാസ് വരെ മദ്രസ പഠിച്ചവനാ, എത്ര മനോഹരമായ ഖുർആൻ ഓതുന്നവനാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വനബിയ്യിനാ വമൗലാനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله عنده علم الساعة وينزل الغيث ويعلم ما في الأرحام وما تدري نفس ماذا تكسب غدا وما تدري نفس بأي أرض تموت. وقال النبي صلى الله عليه وسلم سيأتي على الناس سنوات خداعة يصدق فيها الكاذب ويكذب فيها الصادق ويؤتمن فيها الخائن ويخون فيها الأمين أو كما قال عليه الصلاة والسلام. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ നന്മകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ, നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ, ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിനെ അനുസരിച്ചും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീതമായ മാർഗത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന അള്ളാഹുവിൻ്റെ സജ്ജനങ്ങളിൽ നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ, മഗ്ഫിറത്തും റഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയ സഹോദരങ്ങൾ, ബൈത്തുൽ മുഖദ്ദസിൻ്റെ ഓരങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്നവർ, ബോംബുകൾ വർഷിപ്പിക്കപ്പെടുന്നവർ, പ്രയാസപ്പെടുത്തപ്പെടുന്നവർ, അതിൽ നമ്മുടെ സഹോദരങ്ങൾ സഹോദരിമാർ, നമ്മുടെ പിഞ്ചോമന മക്കൾ, നമ്മുടെ ഉമ്മമാർ ഉപ്പമാർ, അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് എത്രയും പെട്ടെന്ന് ആ പ്രതിസന്ധികളിൽ നിന്ന് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അവരുടെ ഇസ്സത്ത് വീണ്ടെടുക്കുവാനുള്ള തൗഫീഖും അതിനുള്ള അവസരവും അള്ളാഹു എത്രയും പെട്ടെന്ന് ഒരുക്കി കൊടുക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ വാഗ്ദാനം ചെയ്യപ്പെട്ട സഹായം അള്ളാഹു ആ നാടിലേക്ക്, ആ നാട്ടുകാരിലേക്ക് അള്ളാഹു എത്തിക്കുമാറാകട്ടെ. ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി, ലാ തദ്ഹബു ദുനിയ ഹത്താ യതിയാല നാസ് യൗമുൻ ലാ യദിരിൽ ഖാതിലു ഫീമ ഖതല വലൽ മഖ്തൂലു ഫീമ ഖുതില ഫഖീല കൈഫ യകൂനു ദാലിക ഖാല അൽ ഹറജു ഖാല അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തദ്ഹബു ദുനിയ ദുനിയാവ് അവസാനിക്കുകയില്ല, ഹത്താ യതിയാല നാസ് യൗമുൻ ലോകത്തുള്ള മനുഷ്യരുടെ മേൽ ഒരു കാലഘട്ടം സംജാതമാകുന്നത് വരെ, ഒരു കാലഘട്ടം വരും, ലാ യദിരിൽ ഖാതിലു ഫീമ ഖതല കൊല്ലുന്നവൻ അറിയില്ല താൻ എന്തിനാണ് കൊന്നത് എന്ന്, വലൽ മഖ്തൂലു ഫീമ ഖുതില കൊല്ലപ്പെട്ടവനും അറിയില്ല ഫീമ കുത്തില അവരെന്തിനാണ്
കൊല ചെയ്യപ്പെട്ടത് എന്ന്. അത്തരത്തിൽ മനുഷ്യന്റെ ജീവന് യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു കാലഘട്ടം. നമ്മൾ പറയാറുണ്ട് പണ്ടത്തെ ആളുകൾ യുദ്ധങ്ങളിൽ കലഹിച്ചിരുന്ന മനുഷ്യരാണ് എന്ന്, മനുഷ്യരുടെ ജീവനുകൾ കൊണ്ട് പന്താടിയവരാണ് എന്ന് എന്നൊക്കെ പറയും. പക്ഷേ അതിനേക്കാളെല്ലാം എത്രയോ ഇരട്ടിയാണ് അന്നെങ്ങും കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കപ്പെടുന്നത്, സ്ത്രീകളെ വധിക്കപ്പെടുന്നത്, വൃദ്ധന്മാരെ ഉന്നം വയ്ക്കപ്പെടുന്നത് നമ്മൾ കാണുന്നില്ല. പക്ഷേ ഇന്ന് നമ്മുടെ മുമ്പിൽ ഫലസ്തീനിൽ മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളിൽ ഭൂരിഭാഗവും കുഞ്ഞുങ്ങളും സ്ത്രീകളുമാണ്, നിരപരാധികളാണ്, പൗരന്മാരാണ്. അവർക്കറിയില്ല ഞങ്ങൾ എന്തിനാണ് കൊല ചെയ്യപ്പെട്ടത് എന്ന്. കൊല്ലാൻ വേണ്ടി ഇസ്രായേലിൻ്റെ സൈന്യം അവരെ അയക്കുമ്പോൾ ആ സൈന്യത്തിലുള്ള ഒരാൾ ആ കുഞ്ഞിലേക്ക് ബോംബ് വർഷിക്കുമ്പോൾ അവനും അറിയില്ല ഞാൻ എന്തിനാണ് ഈ കുഞ്ഞിനെ കൊല്ലുന്നത് എന്ന്. അവൻ്റെ മനസ്സ് പിടയ്ക്കുന്നില്ല, ഞാൻ ആരുടെ മേലാണ് ഈ കൊലപാതകം നടത്തി കൊലവിളി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യദ്രിൽ ഖാതിലു, കൊല്ലുന്നവൻ അറിയില്ല, ഫീമ ഖതല, എന്തിനാണ് കൊന്നത് എന്ന്. വലൽ മഖ്തൂലു ഫീമ ഖുതില, കൊല്ലപ്പെട്ട ഈ നിരപരാധികൾക്ക് അറിയുന്നില്ല തൻ്റെ ജീവിതം എന്തുകൊണ്ടാണ് അപഹരിക്കപ്പെട്ടത് എന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ആ കാലഘട്ടത്തെ സംബന്ധിച്ച് ആ കാലഘട്ടങ്ങളിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്നില്ല. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഖിയാമത്ത് നാള് അടുക്കുന്നതിൻ്റെ സൂചനകൾ നമ്മുടെ മുമ്പിൽ വെളിവാക്കപ്പെടുന്നുണ്ട് എന്ന തരത്തിലുള്ള ചർച്ചകളും വിശദീകരണങ്ങളും വിശകലനങ്ങളും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്നാണ് അന്ത്യദിനം സംഭവിക്കുന്നത് എന്ന് വ്യക്തമായ അറിവ് നൽകപ്പെട്ടിട്ടില്ല. സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിൻ്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ എന്നാണ് അന്ത്യദിനം സംഭവിക്കുക? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ മസ്ഊലു അൻഹാ ബിഅഅലമ മിനസ്സായിൽ, ചോദിക്കപ്പെടുന്നവന് ചോദിക്കുന്നവനേക്കാളും അക്കാര്യത്തിൽ അറിയില്ല. അതായത് ജിബ്രീൽ അലൈഹിസ്സലാമിനേക്കാളും അക്കാര്യത്തിൽ എനിക്ക് അറിയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. എന്നിട്ട് നബിതങ്ങളോട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, എങ്കിൽ അതിൻ്റെ അടയാളങ്ങൾ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടയാളങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്, നിരവധിയായ അടയാളങ്ങൾ. അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളെ രണ്ടു തരത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. ഒന്ന്, അൽ അലാമാത്തു സുഗ്ര, അന്ത്യദിനത്തിനോട് അനുബന്ധമായി സംഭവിക്കുന്ന ചെറിയ അടയാളങ്ങൾ. മറ്റൊന്ന്, അൽ അലാമാത്തുൽ കുബ്ര, വലിയ അടയാളങ്ങൾ. ഈ ചെറിയ അടയാളങ്ങളെല്ലാം സംഭവിച്ചു കഴിയുമ്പോൾ വലിയ അടയാളങ്ങൾ പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നാണ്. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദത്തുഖിദൽ ഫൈഉ ദിവല വൽ അമാനത്തു മഗ്നമ വസ്സകാത്തു മഗ്റമ വതുഉല്ലിമ ലിഗൈരിദ്ദീൻ വഅദ്നാ സദീഖഹു വഅഖസാ അബാഹു വളഹറത് ഫാസിഖുഹും വകാന സഈമുൽ ഖൗമി അർദലുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദത്തുഖിദൽ ഫൈഉ ദിവല വൽ അമാനത്തു മഗ്നമ, തീർച്ചയായും വിശ്വസ്തത ലംഘിക്കപ്പെടും, വിശ്വസിക്കാൻ കൊള്ളാവുന്ന മനുഷ്യരുണ്ടാവുകയില്ല. ഒന്നാമത്തെ അടയാളം, അല്ലെങ്കിൽ ചെറിയ അടയാളങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാധാന്യപൂർവ്വം എണ്ണി പറഞ്ഞ കാര്യമാണ് അമാനത്ത്, വിശ്വസ്തത. ഏതെങ്കിലും വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു മനുഷ്യൻ നമ്മുടെ കൂട്ടത്തിലുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരുപാട് അങ്ങ് നിങ്ങൾ കുറേ ദൂരെ യാത്ര ചെയ്യുമ്പോൾ അവിടെ ഉണ്ട് ഒരാൾ, അയാളെ നമുക്ക് വിശ്വസിക്കാം, എണ്ണി പറക്കിയെടുക്കാൻ കഴിയും വിശ്വസിക്കാൻ കൊള്ളാവുന്ന അമാനത്തുള്ള മനുഷ്യരെ. വസ്സകാത്തു മഗ്റമ, സകാത്ത് ഒക്കെ കടമായിത്തീരും. സകാത്ത് ഓരോ വർഷവും അതാത് പ്രദേശത്തെ മുസ്ലിമീങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചെടുത്ത് അവകാശികൾക്ക് കൊടുക്കേണ്ട ധനമാണ് സകാത്ത് എന്ന് പറയുന്നത്. ആ സകാത്തിൻ്റെ ഓഹരികൾ സ്വരൂപിക്കുകയും എന്നാൽ ആ സ്വരൂപിക്കപ്പെടുന്ന ഓഹരികൾ കൃത്യമായി അവകാശികളിലേക്ക് എത്തുന്നില്ല എന്ന് മാത്രമല്ല അത് പിന്തിക്കുന്നു, അത് കടമാക്കി വെക്കുന്നു. എന്നിട്ട് അതിൻ്റെ പേരിൽ വരുമാനങ്ങൾ ഉണ്ടാക്കി സംഘടനകൾ വളരുന്നു, പ്രസ്ഥാനങ്ങൾ വളരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സകാത്ത് എന്ന് പറയുന്ന അവകാശം ലംഘിക്കപ്പെടും. ദീനിയല്ലാത്ത
ലക്ഷ്യത്തിന് വേണ്ടി അറിവ് പഠിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ദീനിയല്ലാത്ത ഒരു ലക്ഷ്യത്തിന് വേണ്ടി മതപരമായ യാതൊരു താല്പര്യങ്ങളും ഉണ്ടാവുകയില്ല. മതം കൊണ്ട് മനുഷ്യരെ തിന്നുന്ന ആളുകൾ, മതം കൊണ്ട് മതം വിറ്റ്, മതത്തിൻ്റെ ആചാരങ്ങൾ വിറ്റ്, മതത്തിൻ്റെ ദീനിൻ്റെ അമലുകൾ വിറ്റ്, അത് പഠിപ്പിക്കപ്പെടുന്നതിലൂടെ അല്ലെങ്കിൽ അത് പ്രയോഗിക്കുന്നതിലൂടെ കേവലമായ സാമ്പത്തിക സ്വരൂപണം മാത്രം ലക്ഷ്യം പെടുന്ന ഒരു സാഹചര്യം സംജാതമായി കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വഅതാ അർറജുലു ഇംറാതഹു, ഒരാൾ തൻ്റെ ഭാര്യയെ പൂർണ്ണമായി വഴിപ്പെടുന്നു. തൻ്റെ മാതാപിതാക്കളെ പടിക്ക് പുറത്ത് നിർത്താൻ തൻ്റെ ഭാര്യയുടെ വാക്കുകൾ കേൾക്കുന്നു. തൻ്റെ ഉമ്മയ്ക്ക് വിലയില്ല, വാപ്പയ്ക്ക് വിലയില്ല. ഇന്നലെ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്ന നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായ പത്നി പറയുന്നത് മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്നവർ. വഅദ്നാ സദീഖഹു വഅഖസാ അബാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഅദ്നാ സദീഖഹു, കൂട്ടുകാരനെ അടുപ്പിച്ചു നിർത്തും, വഅഖസാ അബാഹു, വാപ്പയെ അകറ്റി നിർത്തും. കൂട്ടുകാർക്ക് വലിയ പ്രാധാന്യം ഉണ്ടാകും. ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാരെ നോക്കിയാൽ മതി, കാര്യം മനസ്സിലാക്കാൻ പറ്റും. വാപ്പ പറയുന്നത് എത്രയോ വാപ്പമാർ പറയാറുണ്ട്, ഞാൻ പറയുന്നതിനൊന്നും ഒരു വിലയും അവൻ നൽകാറില്ല. പിന്നെ അവന് പ്രാധാന്യം അവൻ്റെ കൂട്ടുകാരാണ്, ആ കൂട്ടുകാർ പറയുന്നതേ അവൻ കേൾക്കുകയുള്ളൂ. അങ്ങനെയുള്ള മക്കൾ ഒരുപാടുണ്ടാകും എന്നാണ്. വഅദ്നാ സദീഖഹു വഅഖസാ അബാഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതെല്ലാം അന്ത്യദിനത്തിനോട് അനുബന്ധമായി സംഭവിക്കുന്ന ചെറിയ അടയാളങ്ങളായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. വളഹറത്തിൽ അസ്വാത്തു ഫിൽ മസാജിദ്, വളഹറത്തിൽ അസ്വാത്തു ഫിൽ മസാജിദ്, മസ്ജിദുകളിൽ ശബ്ദ കോലാഹാലങ്ങൾ വർദ്ധിക്കും, ശബ്ദ കോലാഹാലങ്ങൾ വർദ്ധിക്കും. നമ്മളൊക്കെ ഇപ്പോൾ ഇമാം മഹദിയെ കാത്തിരിക്കാൻ, ഇമാം മഹദി വരട്ടെ എന്ന് വിചാരിച്ചിരിക്കാൻ. ഇമാം മഹദിയാണ് അന്ത്യദിനത്തിൻ്റെ അടയാളം, അത് സംഭവിച്ചാൽ എല്ലാം സംഭവിച്ചു എന്നാണ് ആണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. യാഥാർത്ഥ്യമാണ്, അത് സംഭവിക്കുക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ ഇടയിൽ ഇമാം മഹദിക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിരവധിയായ അടയാളങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തെപ്പറ്റി കൃത്യമായ കണക്കുകൂട്ടലുകൾ നിർവഹിക്കേണ്ട വളരെ നിർണായകമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് നാം മറന്നു പോകരുത് മുഅ്മിനീങ്ങളെ. വളഹറത്തിൽ അസ്വാത്തു ഫിൽ മസാജിദ്, ശബ്ദ കോലാഹാലങ്ങൾ മസ്ജിദുകളിൽ വർദ്ധിക്കും. മസ്ജിദുകളിലും മസ്ജിദുകളുടെ കാര്യങ്ങളിലും ശബ്ദ കോലാഹാലങ്ങൾ വർദ്ധിക്കും. പള്ളിയുടെ പേരിൽ തല്ലുകൂടുക, പള്ളിക്കുള്ളിലും പള്ളിയുടെ പേരിലും ബഹളമുണ്ടാക്കുന്ന ആളുകൾ. എത്ര മുസ്ലിം പള്ളികളാണ്, നമ്മൾ ദിനം പ്രതി എത്രയോ കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പള്ളികളുടെ പേരിൽ വഴക്കുണ്ടാക്കുന്നവർ, അധികാരത്തിന് വേണ്ടി തർക്കിക്കുന്നവർ, സംഘടനകൾ, ഇത് ഇന്ന ആളുടേതാണ്, അത് മറ്റേ സംഘടനയുടേതാണ് എന്ന പേരിൽ തർക്കങ്ങൾ ഉന്നയിക്കുന്നവർ, ശബ്ദ കോലാഹാലങ്ങൾ ഉണ്ടാക്കുന്നവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളഹറത്തിൽ അസ്വാത്തു ഫിൽ മസാജിദ്, ശബ്ദ കോലാഹാലങ്ങൾ മസ്ജിദുകളിൽ വർദ്ധിക്കും. വസാദൽ ഖബീലത ഫാസിഖും, ഒരു സമൂഹത്തെ നയിക്കുന്നത് അവരിലെ വലിയ കുറ്റവാളികളായിരിക്കും, ക്രിമിനലുകളായിരിക്കും. നമ്മുടെ അധികാരത്തിൻ്റെ സ്ഥാനങ്ങളിൽ ഉണ്ടാവുക ഫാസിഖുകളായിരിക്കും, വലിയ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകൾ. വഖാന സഈമുൽ ഖൗമി അർദലഹും, അവരിൽ ഏറ്റവും താഴ്ന്ന ആളുകൾ ജനങ്ങളുടെ നായക സ്ഥാനത്തേക്ക് വരിക. കർമ്മം കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട് ദുഷിച്ച ആളുകൾ അധികാര സ്ഥാനത്തേക്ക് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വളഹറത്തിൽ ഖൈനാതു വൽ മആസിഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നർത്തകിമാരും സംഗീതവാദ്യോപകരണങ്ങളും പ്രകടമാകുന്ന, അത് ശക്തമായി തകൃതിയായി കൊണ്ടാടപ്പെടുന്ന ഒരു കാലഘട്ടം. വശുരിബത്തിൽ ഖംറു, മദ്യം യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ മദ്യം ഉപയോഗിക്കുന്ന, അത് വ്യാപകമാകുന്ന ഒരു കാലഘട്ടം. വലഅന ആഖിറു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിലെ അവസാനത്തെ വിഭാഗം, ആദ്യത്തെ വിഭാഗം ആളുകളെ ശപിക്കാനും തുടങ്ങും. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ, സഹാബികളെ, താബിഈങ്ങളെ, മഹാരഥന്മാരെ, പണ്ഡിതന്മാരെ ശപിക്കുന്ന, പരിഹസിക്കുന്ന, ആക്ഷേപിക്കുന്ന ജനറേഷൻ വരികയും ചെയ്താൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, ഫർതഖിബു ഇൻദ ദാലിക റീഹൻ ഹംറാ, നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക ഈ സന്ദർഭത്തിൽ റീഹൻ ഹംറാ, ചുവന്ന കാറ്റ്, വസൽസലത്തൻ, ഭൂകമ്പങ്ങൾ, വഖസ്ഫൻ, ഭൂമിയിലേക്ക് ആഴ്ത്തൽ, വമസ്ഖൻ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, കോലം മറിക്കലുകൾ. ഇങ്ങനെയുള്ള തുടരെ തുടരെയുള്ള ചെറിയ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു മിനികളെ, സഹോദരങ്ങളെ. അതുകൊണ്ട് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം വ്യഭിചാരം വർദ്ധിക്കുന്നതിനെ സംബന്ധിച്ച്, വ്യഭിചാരം വർദ്ധിക്കും,
വ്യഭിചാരവും മദ്യപാനവും വർദ്ധിക്കും. എത്രത്തോളം എന്ന് പറയുമ്പോൾ വിശദാലിച്ചം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ഏതൊരുവൻ്റെ പിടിയിലാണോ അവനിൽ തന്നെ സത്യം, ലാ തഫ്നി ഹാദിഹിൽ ഉമ്മ, ഈ സമുദായം നശിക്കുകയില്ല, ഹത്താ യഖൂമർ റജുലു ഇലൽ മർഅത്തി, ഒരാൾ സ്ത്രീയുമായി ശയ്യ പങ്കിടുന്നത് ഫിത്തരീഖ് വഴിയിലായിരിക്കും, ഫയക്കൂനു ഖിയാറുഹും, അവരിൽ ഏറ്റവും ഉന്നതന്മാർ കാലഘട്ടത്തിൽ മൈ യഖൂലു, ഇങ്ങനെ പറയുന്നവരായിരിക്കും, ലൗ വറൈതഹ വറാ ഹാദൽ ഹായിസ്, ഈ മതിലിൻ്റെ അപ്പുറത്തേക്ക് ഒന്ന് മാറി നിന്നുകൂടെ എന്ന് പറയുന്നവനായിരിക്കും അവരിൽ നല്ലവനെന്ന്. അത്രയും ദുഷിച്ച ഒരു സാഹചര്യം. നിശാ ക്ലബ്ബുകൾ, നൈറ്റ് ലൈഫ് വികസിപ്പിക്കുവാനുള്ള പദ്ധതികൾ, പരസ്യമായി വ്യഭിചാരം എന്ന് പറയുന്നത് യാതൊരു തെറ്റായി കാണപ്പെടാത്തൊരു സാഹചര്യം. ഇങ്ങനൊരു കാലഘട്ടം സംജാതമാകും, വഴിയോരങ്ങളിൽ നിന്ന് വ്യഭിചരിക്കും, ആ സമീപത്ത് കൂടെ കടന്നു പോകുന്നവൻ പറയും ഒന്ന് മാറി നിന്നുകൂടെ എന്ന് പറയേണ്ട ഒരു സാഹചര്യം സംജാതമാകുമെന്ന് ഒരിക്കലും കളവു പറയാത്ത പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു അടയാളമാണ് പലിശ വ്യാപിക്കും, പലിശ വ്യാപിക്കും. ഇതൊക്കെ നോക്കിക്കേ, ഈ പലിശയും മദ്യപാനവും വ്യഭിചാരവും എല്ലാം ഇന്നത്തെ പുരോഗതിയുടെ ലക്ഷണമാണ്, ഇന്നത്തെ നാഗരികതയുടെ ലക്ഷണമാണ്. ഇന്ന് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഇതൊക്കെ വലിയ വലിയൊരു നാഗരികതയായി കൽപ്പിക്കപ്പെടുന്നു. എന്താണ് മദ്യപാനം? നാഗരികത വികസിപ്പിക്കണമെങ്കിൽ മദ്യപാനം ഉണ്ടാകണം. വലിയ ബാറുകൾ, ലോകത്തെ വലിയ ബ്രാൻഡായിട്ടുള്ള മദ്യങ്ങൾ വിൽക്കപ്പെടുന്നത് പല എത്രയോ ഗൾഫ് രാജ്യങ്ങളിൽ, നിശാ ക്ലബ്ബുകൾ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ഇതെല്ലാം സംഭവിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് അറിയിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, രണ്ട് വിഭാഗം ആളുകളുണ്ട്, അതിൽ ഒരു രണ്ട് വിഭാഗം ആളുകളെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷേ ഇനി കാണാനിരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, രണ്ട് വിഭാഗം ആളുകളുണ്ട്, ആ രണ്ട് വിഭാഗം ആളുകളെ ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ അവരിനി വരും. ഞാൻ കണ്ടിട്ടില്ല എന്ന് അള്ളാഹുന്റെ റസൂല് പറയുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? മുസ്ലിമീങ്ങളിലും ഈ ആളുകളില്ല, അമുസ്ലിമീങ്ങളിലും ഇല്ല. അന്നത്തെ കാലത്ത് ഇല്ലാത്ത മനുഷ്യർ ഉണ്ടാകും. അവരുടെ പ്രത്യേകത എന്താണ്? അതിലൊരു വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വനിസാഉൻ ഖാസിയാത്തുൻ, വസ്ത്രം ധരിച്ച സ്ത്രീകളാണ്, പക്ഷെ ആരിയാത്തുൻ, നഗ്നരാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ടാകും, പക്ഷെ ആരിയാത്തുൻ, നഗ്നരായിരിക്കും. വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ധരിച്ചിട്ടുണ്ട്, പക്ഷേ വസ്ത്രധാരണം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കപ്പെടുന്നത് അത് സാധൂകരിക്കപ്പെടുന്നുണ്ടാവുകയില്ല. അവരുടെ ശരീരത്തിൻ്റെ ആകൃതികൾ കാണുന്ന വസ്ത്രം ധരിക്കുന്ന, ഇസ്ലാമിൻ്റെ പരിശുദ്ധമായ പരിപാവനമായ ഹിജാബിൻ്റെ സംസ്കാരം വലിച്ചെറിഞ്ഞ് പാശ്ചാത്യരുടെ വസ്ത്രധാരണം സ്വീകരിച്ച് ശരീരത്തിൻ്റെ ആകൃതികൾ കാണും വിധം ഹിജാബ് എന്ന് പറയുന്ന സംസ്കാരത്തെ ലംഘിച്ച് ഷാളും ഇട്ട് ചുറ്റിക്കെട്ടി നടക്കും. അങ്ങനെ ഷാള് കെട്ടാൻ ആരാ പറഞ്ഞു? ഷാള് ചുറ്റിക്കെട്ടുന്നു, ബാക്കി ജീൻസും ടോപ്പും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വനിസാഉൻ കാസിയാത്തുൻ, സ്ത്രീകൾ കാസിയാത്തുൻ, വസ്ത്രം ധരിച്ചിട്ടുണ്ട്, പക്ഷേ ആരിയാത്തുൻ, അവർ നഗ്നരായിരിക്കും. ഞാൻ കണ്ടിട്ടില്ല അങ്ങനെയുള്ള ആളുകളെ എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി തങ്ങളുടെ കാലഘട്ടത്തിൽ പോലും ഇങ്ങനെയുള്ള മനുഷ്യരില്ലായിരുന്നു, ഇങ്ങനെയുള്ള സ്ത്രീകളില്ലായിരുന്നു. മുസ്ലിമീങ്ങളിലും ഇല്ല, അമുസ്ലിമീങ്ങളിലും ഇല്ല. അമുസ്ലിമീങ്ങളിൽ ഉണ്ടെങ്കിൽ റസൂലുള്ള കാണൂലേ? അമുസ്ലിമീങ്ങളിലും ഇല്ല. അതുകൊണ്ടല്ലേ അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞത്, അറഹുമ, ഞാൻ അവരെ കണ്ടിട്ടില്ല എന്നാ പറഞ്ഞത്. ഇനി വരും, ഇനി വരും. വസ്ത്രം ധരിക്കും, പക്ഷെ നഗ്നരാണ് അങ്ങനെയുള്ള സ്ത്രീകൾ. അള്ളാഹു കാത്തുരക്ഷിക്കുമാരല്ല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. വലാ യജ്ദുന റീഹഹ, സ്വർഗത്തിന്റെ ഗന്ധം പോലും അവർക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ പെൺകുട്ടികളെ, നമ്മുടെ മക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ സഹോദരിമാരെ ഇസ്ലാമിൻ്റെ ഹിജാബ് അഭിമാനത്തോടുകൂടി ധരിക്കാൻ പഠിപ്പിക്കൻ, ശീലിപ്പിക്കൻ. നമ്മളാണല്ലോ ഈ വസ്ത്രമൊക്കെ വാങ്ങിച്ചു കൊടുക്കുന്നത്, നമ്മളാണല്ലോ ഇതൊക്കെ ശീലിപ്പിക്കുന്നത്, നമ്മളാണല്ലോ അവർക്ക് അവരുടെ ഇഷ്ടത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ലൈഫ് തിരഞ്ഞെടുത്ത് കൊടുക്കുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, നമ്മളും നാളെ അള്ളാഹുവിൻ്റെ മുന്നിൽ കണക്ക് കൊടുക്കേണ്ടി വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു കാര്യം പറഞ്ഞു, ദുഹൂറുൽ മആസിഫി വ ഇസ്തിഹ്ലാലുഹ, സംഗീതങ്ങൾ വർദ്ധിക്കും. വ ഇസ്തിഹ്ലാലുഹ, സംഗീതങ്ങൾ വർദ്ധിക്കുന്നു എന്ന് മാത്രമല്ല, അത് ഹലാലാക്കുന്ന ആളുകളും ഉണ്ടാകും. സംഗീതം വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ അത് ഹലാലാക്കുന്ന ആളുകൾ വർദ്ധിക്കുക എന്ന് പറയുന്നതും, സംഗീതം കേട്ടാലൊന്നും കുഴപ്പമില്ല. സംഗീതത്തിന് ഇസ്ലാമികമായ പല നിയമങ്ങളുണ്ട്, ഞാൻ ആ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ
സംഗീതം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിരന്തരം സംഗീതം ശ്രവിക്കുന്ന ആളുകൾ ഹറാമിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അവരുടെ ജീവിതങ്ങളിൽ അവർ വലിയ ദുശ്ശീലങ്ങളിൽ എത്തിപ്പെട്ടതിന് സംഗീതത്തിൽ അവർ സംഗീതമാകുന്ന ലഹരിയിൽ അവർ മുങ്ങിത്താണ് പോയത് കാരണമായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. സംഗീതം മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുകയുള്ളൂ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിക്കുന്നതിനെ പ്രേരിപ്പിക്കുകയുള്ളൂ, നന്മയിലേക്ക് അടുപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല തിന്മയിലേക്ക് അതിവേഗം അടുപ്പിക്കുന്ന ഒരു ഉപാധിയാണ് സംഗീതം എന്ന് പറയുന്നത്. അതുകൊണ്ട് സംഗീതങ്ങൾ വെളിവാവുകയും അത് ഹലാലാക്കുകയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഔദതു അർലിൽ അറബി മുറൂജൻ വ അൻഹാറ. അറബ് സമൂഹം അതിൻ്റെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചു പോകും. അതിന് നശിപ്പിക്കപ്പെട്ട അറബ് സമൂഹത്തിൽ നിന്ന് നശിപ്പിക്കപ്പെട്ട ഉന്മൂലനം ചെയ്യപ്പെട്ട പച്ചപ്പുകൾ, അരുവികൾ, തോട്ടങ്ങൾ പിടിച്ചെടുത്തു കൊണ്ടുപോയവർ അത് അറബ് സമൂഹം തിരിച്ചു പിടിക്കും. ലാ തഖൂമുസ്സാ ഹത്താ തഊദ അർളുൽ അറബി മുറൂജൻ വ അൻഹാറ. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, അന്ത്യദിനം സംഭവിക്കുകയില്ല അറബ് രാജ്യങ്ങൾ അതിൻ്റെ പച്ചപ്പുകളും പുഴകളും മടക്കി പിടിക്കുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. യൂഫ്രട്ടീസിൻ്റെ, ടൈഗ്രീസിൻ്റെ എല്ലാം അറബ് സംസ്കാരത്തിൻ്റെ പൈതൃകങ്ങൾ വിളയാടുന്ന നദികൾ അറബ് സമൂഹത്തിന് നഷ്ടമാവുകയും ആ നഷ്ടമായത് തിരിച്ചു പിടിക്കുകയും ചെയ്യാതെ ഖിയാമത്ത് ദിനം സംഭവിക്കുകയില്ല, തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അപ്പോൾ നമ്മുടെ ഇടയിൽ അന്ത്യദിനവുമായി ബന്ധപ്പെട്ട് ഇമാം മഹദിയെ വരവേൽക്കുവാനുള്ള വ്യഗ്രതയിൽ ഇമാം മഹദി വന്നു കഴിഞ്ഞാൽ ഖിയാമത്ത് ദിനം സംഭവിക്കുമെന്നാണ്. ഇമാം മഹദി വരുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ അടയാളങ്ങൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ ചെറിയ ചെറിയ അടയാളങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ പരാമർശിക്കപ്പെട്ടത്. മറ്റൊരു ഹദീസ് ഇങ്ങനെയാണ്, സയതി അലന്നാസി സനവാതുൻ ഹദ്ദാതുൻ. മനുഷ്യരുടെ മേലൊരു കാലഘട്ടം വരുന്നു, കുറച്ച് സനവാതുൻ കുറെ വർഷങ്ങൾ, ഹദ്ദാതുൻ ആ വർഷങ്ങൾ ചതിയുടെ വർഷങ്ങളാണ്. യുസദ്ദഖു ഫീഹൽ കാദിബു, ആ വർഷങ്ങളിൽ ആ ചതിയുടെ വർഷങ്ങളിൽ കളവ് പറയുന്നവരെ വിശ്വസിക്കപ്പെടും. വയുക്കദ്ദബു ഫീഹ സാദിഖു, സത്യസന്ധനെ നിഷേധിക്കപ്പെടും. വയുത്തമനു ഫീഹൽ ഖായിനു, വഞ്ചിക്കുന്നവനെ കാലഘട്ടത്തിൽ വിശ്വസിക്കപ്പെടും. വയുഹവ്വനു ഫീഹൽ അമീൻ, വിശ്വസ്തതയുള്ളവൻ വഞ്ചിക്കപ്പെടും. ഇങ്ങനൊരു കാലഘട്ടം വിശ്വാസമുള്ളവർക്ക്, വിശ്വസ്തത ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്നവർക്ക്, സത്യസന്ധർക്ക് യാതൊരു മൂല്യവും നൽകപ്പെടുകയില്ല. പിന്നെ കള്ളന്മാരുടെ വാക്കുകൾ കേൾക്കപ്പെടും. ഇപ്പൊ നോക്കൂ, ഇവിടെ കൊച്ചിയിൽ കളമശ്ശേരിയിൽ ഒരു ബോംബ് ആക്രമണം നടന്നു. യഹോവ സാക്ഷികളുടെ മതപരമായ ഒരു പരിപാടിയിൽ ആ ബോംബ് ഇട്ടതാര ഒരു ക്രിസ്ത്യാനിയാണ്. പക്ഷെ അത് കറങ്ങിത്തിരിഞ്ഞ് വന്നത് എവിടെയാണ്? നമ്മുടെ തലയിലാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ചതിയുടെ വർഷങ്ങൾ, ആ വർഷങ്ങളിൽ യുസദ്ദഖു ഫീഹൽ കാദിബ്, കള്ളൻ വിശ്വസിക്കപ്പെടും, പച്ച കളവുകൾ പറയും. ഏതെല്ലാം തരത്തിലാണ് പറയുന്നത്? കളമശ്ശേരി എന്ന് പറയുന്നത് മട്ടാഞ്ചേരിയുടെ അടുത്താണ്. മട്ടാഞ്ചേരിയിലാണ് പണ്ട് ജൂതന്മാർ താമസിച്ചത്. അപ്പൊ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള എന്തോ ഒരു അറ്റാക്കാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് പറയുന്നത് മതേതരത്വത്തിന്റെ മുഖംമൂടി അണിഞ്ഞ മാധ്യമ പ്രവർത്തകരാണ്, മതേതരത്വത്തിന്റെ മുഖംമൂടി അണിഞ്ഞ പിന്നെ രാഷ്ട്രീയ നിരീക്ഷകരാണ് എന്ന് നമ്മൾ ആലോചിക്കണം. അങ്ങനെയുള്ള കള്ളന്മാരുടെ വാക്കുകൾ കേൾക്കപ്പെടും എന്ന് മാത്രമല്ല, ഈ ഇതിൽ മുസ്ലിം സമൂഹത്തിന്റെ ഒരാൾക്ക് പോലും ഒരു റോളുമില്ല. പക്ഷേ മാധ്യമങ്ങളിൽ ചിത്രീകരിക്കുന്നത് തൊപ്പിയും താടിയും വെച്ചവന്റെ ചിത്രം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സയഅത്തിയാലന്നാസി സമാനുൻ, മനുഷ്യരുടെ മേലൊരു കാലഘട്ടം വരും, സനവാത്തുൻ ഹദ്ദാഅത്തുൻ, ചതിയുടെ വർഷങ്ങൾ, യുസദ്ദഖു ഫീഹൽ കാദിബ്, കളവ് പറയുന്നവനെ അക്കാലത്ത് വിശ്വസിക്കപ്പെടും, ആളുകൾ വിശ്വസിക്കും. അവന് മതേതരത്വവാദിയല്ല, അവൻ വർഗീയവാദിയൊന്നുമല്ലല്ലോ, അവൻ പറഞ്ഞതിന് എന്തോ ഒരു കാര്യമുണ്ടല്ലോ എന്ന് പറയും. വയുക്കദ്ദബു ഫീഹ സ്വാദിഖ്, സത്യം പറയുന്നവൻ കളവാക്കപ്പെടും. സത്യം പറയുന്നവന്റെ സത്യങ്ങൾക്കോ മൂല്യങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കപ്പെടുകയില്ല. വയുത്തമനു ഫീഹൽ ഖായിൻ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിൽ വിശ്വസിക്കപ്പെടുന്നത് ഖായിൻ, വഞ്ചകനെയായിരിക്കും. വയുഹവ്വനു ഫീഹൽ അമീൻ, വിശ്വസ്തൻ വഞ്ചിക്കപ്പെടും. വയന്തിഖു ഫീഹ റുവൈബിള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ന് സംസാരിക്കാൻ വോയിസ് ഉള്ളത് റുവൈബിളകൾക്കായിരിക്കും, അവരുടെ വാക്കിനായിരിക്കും വില. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ സഹാബാക്കൾ ചോദിച്ചു, എന്താണ് പ്രവാചകരെ ഈ റുവൈബിള
അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു അർറജുലു താഫിഹ് യതകല്ലമു ഫീ അംരിൽ ആമ്മ പൊതുജനങ്ങളുടെ കാര്യത്തിൽ അഭിപ്രായം പറയുന്ന യാതൊരു മൂല്യവുമില്ലാത്ത നിലവാരവുമില്ലാത്ത ആളുകളാണ് അഭിപ്രായങ്ങൾ പറയുവാൻ വേണ്ടി വരിക പ്രത്യക്ഷപ്പെടുക എന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ മുഅ്മിനീങ്ങളെ സഹോദരങ്ങളെ അന്ത്യദിനവുമായി അന്ത്യദിനം എന്ന് സംഭവിക്കും എന്ന് അല്ലാഹു അവൻ്റെ റസൂലോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല പക്ഷേ അന്ത്യദിനത്തിനോട് മുന്നോടിയായി നിരവധിയായ അടയാളങ്ങൾ നമ്മളെ പഠിപ്പിക്കും ഇതെല്ലാം ചെറിയ ചെറിയ അടയാളങ്ങളാണ് ഇനി വലിയ അടയാളങ്ങൾ സംഭവിക്കാനിരിക്കുന്നു അതിൽ ആദ്യത്തെ അടയാളമാണ് ഇമാം മഹദി പ്രത്യക്ഷപ്പെടുക എന്ന് പറയുന്നത് ظهور الامام المهدي امام مهدي പ്രത്യക്ഷപ്പെടൽ മസീഹ് ദജ്ജാലിന്റെ ആഗമനം ഇമാ ഈസ റൂഹുല്ലാഹി ഈസ അലൈഹി സ്സലാമിന്റെ അവതരണം അതുപോലെ യജൂജ് മജൂജിന്റെ രംഗപ്രവേശനം എല്ലാം നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വളരെ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട് അതിലേക്കുള്ള സാഹചര്യങ്ങളിലേക്ക് അറബ് ജനതയുടെ സംസ്കാരം എത്രയോ ഹദീസുകളിൽ പാശ്ചാത്യരുമായുള്ള അറബ് സമൂഹത്തിൻ്റെ സഖ്യങ്ങളും കരാറുകളും നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട് അതെല്ലാം ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് ആദ്യത്തെ വലിയ അടയാളങ്ങളിൽ ആദ്യത്തെ അടയാളമാണ് ഇമാം മഹദിയുടെ രംഗപ്രവേശനം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അറബ് ജനത ഇമാം മഹദിക്കായി സ്വാഗതമരുളുന്നത് ഇമാം മഹദി വരവേൽക്കാൻ അവർ കാത്തു നിൽക്കുന്നത് ഇമാം മഹദി എന്താണ് എങ്ങനെയാണ് വരിക എന്നുള്ളതെല്ലാം മറ്റൊരവസരത്തിൽ ഇൻഷാല്ലാ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളുടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ നമ്മൾ എൻ്റെയും നിങ്ങളുടെയും ജീവിതം തിരുത്തുവാനും മനസ്സിലാക്കുവാനും അറിയുവാനും ഒരു പുനരാലോചന നടത്തുവാനും നമ്മുടെ ജീവിതത്തിൽ ഇസ്ലാമികമായി വന്നുപോയ തെറ്റുകളെ അബദ്ധങ്ങളെ മനസ്സിലാക്കുവാനും പറയാറുണ്ട് ഇവന് എത്ര കാലം നമ്മുടെ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചവന് അവൻ ഇന്ന് നോക്കിക്കേ അവൻ നിരീശ്വരവാദികളുടെ കൂടെ പോയില്ലേ അവൻ യുക്തിവാദികളുടെ കൂടെ പോയില്ലേ അവൻ്റെ ജീവിതം ഇങ്ങനെ ആയില്ലേ പത്താം ക്ലാസ് വരെ മദ്രസ പഠിച്ചവനാ എത്ര മനോഹരമായ ഖുർആൻ ഓതുന്നവനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു ഫിത്നയുടെ കാലഘട്ടം ഒരു മനുഷ്യൻ്റെ ഈമാൻ പരീക്ഷിക്കപ്പെടുന്ന കാലഘട്ടത്തിനാണ് ഫിത്നയുടെ കാലഘട്ടം എന്ന് യഥാർത്ഥത്തിൽ പറയും ഈമാൻ വഴുതിപ്പോകും വിശ്വാസം ലംഘിക്കപ്പെടും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തുകളെ പരിഹസിക്കും നിഷേധിക്കും എന്തിനാണ് ദീൻ അനുസരിച്ച് ജീവിക്കുന്നത് ഇതിനൊക്കെ എന്ത് പ്രസക്തിയാണ് എന്ന് ചോദിക്കുന്ന ഒരു ജനറേഷൻ നമ്മുടെ മുന്നിൽ വളർന്നു വരുന്നു നമ്മുടെ മുന്നിൽ വളർന്നു വരുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തം എന്താ അവർക്കൊരു ദിശാബോധം കൊടുക്കുക എന്നാണ് പക്ഷേ നമ്മളും ആ ഫിത്നയിൽ കുടുങ്ങാതെ സൂക്ഷിക്കലാണ് അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം അവർ പോകുന്നു അവരുടെ വഴിയിൽ എന്താ ഉള്ളത് എന്ന് തെരഞ്ഞു പോകലല്ല ആ വഴിയിൽ കുടുങ്ങാതെ സൂക്ഷിക്കാൻ എൻ്റെയും നിങ്ങളുടെയും വിശ്വാസത്തെ നാം കരുത്താർജിച്ചെടുക്കണം എന്നുള്ളതാണ് അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാഹു ഇസ്തിഖാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഖൈറിൻ്റെ അഹ്ലുകാരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഈമാനിൻ്റെ വഴിയിൽ അമലുകളുടെ വഴിയിൽ സുന്നത്തിൻ്റെ വഴിയിൽ ഇസ്തിഖാമത്തോടുകൂടി അടിയുറച്ചു നിൽക്കുന്ന അല്ലാഹുവിൻ്റെ സൗഭാഗ്യവാന്മാരിൽ നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കുട്ടുകുടുംബാദികൾ സഹോദരി സഹോദരന്മാർ എല്ലാവരുടെയും ഖബർ ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ മഗ്ഫിറത്തും മറഹമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഒന്ന് രണ്ട് കാര്യങ്ങളുള്ളതൊന്ന് നമ്മുടെ മഹല്ലിൻ്റെ സെൻസസുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ തുടങ്ങാൻ പോകുന്ന സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഫോമുകൾ ഇൻഷാല്ലാ കമ്മിറ്റിയിൽ നിന്ന് വിതരണം ചെയ്യപ്പെടും അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തെ വിഷയം നമ്മുടെ ഒരു സ്ഥാപനത്തിൻ്റെ പിരിവുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് സഹോദരങ്ങൾ നമ്മുടെ ജമാഅത്തിനെ സമീപിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കല്ലമ്പലം പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൻ്റെ പിരിവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നിത്യ ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്ന സാഹചര്യത്തിലാണ് നമ്മളോട് സഹായം അഭ്യർത്ഥിച്ചിട്ടുള്ളത് ഇൻഷാല്ലാ കഴിയുന്ന രീതിയിൽ നിങ്ങളെല്ലാവരും ആ സദഖയിൽ പങ്കാളികളാവുക അതോടൊപ്പം തന്നെ ദീനിൻ്റെ എല്ലാ ഖൈറുകളിലും നന്മയിലും നമ്മൾ പങ്കാളികളാവുക പല ആളുകളും പല കാര്യങ്ങൾ കൊണ്ടും ദുആ ചെയ്യുവാൻ വസിയത്ത് ചെയ്തവരുണ്ട് രോഗങ്ങൾ മാറാൻ മാറാവ്യാധികളാൽ പരീക്ഷിക്കപ്പെട്ട് കഴിയുന്നവർ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്നവർ ഓപ്പറേഷൻ എളുപ്പമാകാൻ വേണ്ടി ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തവർ അല്ലാഹു സുബ്ഹാനഹു വതആല അവരുടെ എല്ലാം സദഖകളുടെ നന്മകളുടെ വർക്കത്ത് കൊണ്ട് അള്ളാഹുവരുടെ രോഗങ്ങൾക്ക് ആജിലായ കാമിലായ ഷിഫാ നസീബാക്കുമാറാകട്ടെ അതുപോലെ തന്നെ മക്കളുടെ ഭാവിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി ദുആ ചെയ്യുവാൻ വസിയത്ത് ചെയ്ത സഹോദരങ്ങളുണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ആ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കുകയും നമ്മളെയും നമ്മുടെ എല്ലാവരുടെയും മക്കളെ കുഞ്ഞുങ്ങളെ അല്ലാഹു വളർന്നു വരുന്ന തലമുറയെ നന്മയുടെ അഹ്ലുകാരായി ഉയർന്ന മൂല്യങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവരായി അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ
നമ്മളിൽ നാനാവിധേനയുള്ള പ്രയാസങ്ങൾ, കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, അള്ളാഹു എല്ലാവരുടെയും കടങ്ങൾ വീട്ടിത്തരട്ടെ, രോഗങ്ങൾ മാറ്റിത്തരട്ടെ. ബർസഖിന്റെ ലോകത്ത് നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ എല്ലാം ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കട്ടെ. നമ്മുടെ വാപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്, നമ്മുടെ ഗുരുനാഥന്മാരുണ്ട്, നമ്മളെ നന്മയിലേക്ക് വഴി നയിച്ചവരുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല അവരുടെ എല്ലാം ഖബറിടങ്ങൾ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ലോകത്തിൻ്റെ നാനാ ദിക്കുകളിൽ പീഡിപ്പിക്കപ്പെടുന്ന, പ്രയാസപ്പെടുത്തപ്പെടുന്ന നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ, ഉമ്മമാർ, ഉപ്പമാർ, സഹോദരങ്ങൾ, സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതാല അവർക്കെല്ലാം എത്രയും പെട്ടെന്ന് സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ കവാടങ്ങൾ തുറന്നു കൊടുക്കട്ടെ. നമ്മളെപ്പോഴും നമ്മുടെ ദുആയിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ദുആയിൽ എപ്പോഴും അവർക്ക് അള്ളാഹു ദുആ എന്ത് തന്നെയായാലും സ്വീകരിക്കും, അള്ളാഹുവിൻ്റെ സഹായം എന്ത് തന്നെയായാലും വരിക തന്നെ ചെയ്യും. നമ്മുടെ ഒറ്റയ്ക്കും കൂട്ടായിട്ടുമുള്ള ദുആയിൽ ആ മക്കളെ, ആ ഫലസ്തീനിൻ്റെ കുഞ്ഞുങ്ങളെ, ഉമ്മമാരെ, വാപ്പമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ നമ്മൾ ഉൾപ്പെടുത്തണം എന്നും കൂടെ ഒരിക്കൽ കൂടെ വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.